സമ്പത്ത് ഉണ്ടായാൽ സംതൃപ്തി ഉണ്ടായി എന്നാണ്. ഉണ്ടോ സമ്പത്തുണ്ട്? അങ്ങനെയാണെങ്കിൽ ഒരുപാട് വീടുകളിൽ ഇഷ്ടംപോലെ സമ്പത്തുള്ള വലിയ മേടകളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് റൂമൊക്കെ ഉണ്ടാവും. ഭാര്യ ഒരു റൂമിലായിരിക്കും, അവർ കാണാത്ത ഒരു റൂമിലായിരിക്കും ഭർത്താവ് കിടക്കണേ. അങ്ങനത്തെ കുറെ വീടുകളും നമുക്ക് അറിയാം അല്ലേ? ആ അങ്ങനെ സംതൃപ്തി ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ 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 കാറിലൊക്കെ ആയിരിക്കും ഇവർ പോവുക. ഇപ്പുറത്തെ സീറ്റിൽ വൈഫ് ഉണ്ടാവും, ഇപ്പുറത്തെ സീറ്റിൽ ഹസ്ബൻഡ് ഉണ്ടാവും. ഒരാൾ ഇതിൽ നോക്കുണ്ടാവും, മറ്റേ ആൾ ഇപ്പുറത്തേലും നോക്കുണ്ടാവും. അങ്ങനെ പോണ കുടുംബത്തിന് നമുക്കറിയില്ലേ, അവർ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. നേരെ മറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ, ചെറിയൊരു ഓട്ടോറിക്ഷയിൽ ഭാര്യയും മക്കളും ബാക്കിലുണ്ടാവും, ഇവരിതായിട്ടുണ്ടാവും, നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ ഇതൊക്കെ പറഞ്ഞ് പോണ കുടുംബത്തിന് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ഏത് കുടുംബത്തിനാ സന്തോഷം? അവർക്ക് കാറ് കിട്ടിയിട്ടുണ്ട്, വലിയ വീട് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിൽ ഹാപ്പി ഉണ്ടോ? ഈ കുടുംബത്തിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, കുടുംബത്തിനെ നാല് വൃത്തത്തിലാക്കി ഞാൻ ഇത് മുമ്പെന്നോ പറഞ്ഞിട്ടുണ്ട്. സാധാരണ കുടുംബം പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. 4:45 മിനിറ്റ് അവർ തന്നിട്ടുള്ളത് ഇങ്ങനെ വിശ്രണ്ടാവില്ല. അവർ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവും. രണ്ടാൾ പോകുമ്പോഴൊക്കെ നല്ല സൂപ്പറായിട്ടായിരിക്കും പോവുക. ഒരു ബൈക്കുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയിരുമി തൊട്ടിരുന്ന് കണ്ടാൽ നമുക്ക് പോകണവർക്ക് ഒക്കെ അസൂയ തോന്നും. പക്ഷെ അവരുടെ മനസ്സ് ഒരാൾ ഉഗാണ്ടയിലും ഒരാൾ കേരളത്തിലൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് പോവുക. അങ്ങനെ പോണ കുടുംബങ്ങളെ നമുക്ക് ഇഷ്ടംപോലെ അറിയാം, കണ്ടതുമാണ്, പരിചയമുള്ളതുമാണ്. അപ്പം അതാണ് ഡോട്ടഡ് ഫാമിലി. ഇവർക്ക് ആരുമായിട്ടും അവർ കുടുംബം എന്ന് മാത്രമല്ല, വീട്ടിലും ഒരു ബന്ധവുമില്ല, പുറത്തുള്ള ആളുകളായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനത്തെ ആളുകൾ സംതൃപ്ത ഫാമിലി ആണോ? അല്ല. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഫാമിലി എന്ന് പറയുമ്പോൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു ഒരാൾക്ക് ഒരാളോട് ബന്ധമുണ്ടാവും. ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ ബന്ധമുണ്ടാവാം. പക്ഷേ അവർ തമ്മിൽ ബന്ധമില്ല, തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഭാര്യ ഒന്നുകിൽ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷെ രണ്ടുപേരും തമ്മിൽ ഒട്ടും സ്നേഹമില്ല, പരസ്പരം യോജിപ്പില്ല. അങ്ങനത്തെ. പിന്നെ അടുത്ത ഫാമിലി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഉണ്ടാവും, അതാണ് 2-line ഫാമിലി. ഭാര്യയും ഭർത്താവും ഇനി വേണമെങ്കിൽ അവനവൻ്റെ മക്കളെ ആ വൃത്തത്തിലേക്ക് കൂട്ടും. പുറത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അയൽപ്പക്കോ അപ്പുറമോ ഇപ്പുറമോ ആയിട്ട് യാതൊരു ബന്ധമില്ല. നമ്മൾ കാണലുണ്ട് കുറേ അവരൊക്കെ വീട്ടിൽ കൂട്ടാത്മഹത്യ ഒക്കെ ചെയ്തിട്ട് ആരും അറിയലെന്ന 2 മാസമൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനത്തെ ഫാമിലിയാണ് 2-line ഫാമിലി. ഇനി 3-line ഫാമിലി എന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും മക്കളും അവർ സോഷ്യൽ പ്രവർത്തനങ്ങളും അങ്ങനെ ആ പുറത്തുള്ള ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പുള്ള, അങ്ങനെ ഡോട്ടഡ് നിന്ന് 1-line നിൽക്കുന്ന ഫാമിലി ആയിരിക്കണം നമ്മുടെ ഫാമിലി അല്ലേ? അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ, നമ്മളെ ലൈഫിനെ, ഒരു മനുഷ്യൻ്റെ ലൈഫിനെ 8 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. നമ്മൾ എത്രാമത്തെ ഘട്ടത്തിലാണെന്നറിയോ? വൈകുന്നേരമായി, മരിവ് കഴിഞ്ഞു, ഇനി ശാവാൻ മാത്രമേ ഉള്ളൂ. 40 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള ഘട്ടമാണ് 7-ാമത്തെ ഘട്ടം. 7-8 1, 2, 3, 4, 5, 6, 7, 8 നമ്മൾ 7-ാമത്തെ ഘട്ടത്തിൽ പെട്ടവരായി. ഏകദേശം സംതൃപ്തമായോ നമ്മളെ ലൈഫ് എന്നൊക്കെ നമുക്ക് അറിയാനായി. നമ്മൾ എന്ത് നേടി എന്നുള്ളതാണ്, നമ്മളെ ലൈഫ് കൊണ്ട് നമ്മൾ എന്ത് നേടി. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ, നമ്മളെ ലൈഫിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ. പിന്നെ 1, 2, 3, 4 ഘട്ടത്തിൽ വാങ്ങേണ്ടത് ഇപ്പം നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പേരക്കുട്ടികൾക്ക് വേണ്ടിയുള്ള അതൊന്നും ഇപ്പം പറഞ്ഞിട്ട് സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കില്ല. ഞാനൊരു കുറച്ചിങ്ങോട്ട് പറയാം. ആ റിട്ടയർ ചെയ്യണ പ്രായമാണ് ഒന്നുകിൽ അല്ലേ. എനിക്കൊക്കെ ഇപ്പം 50 വയസ്സായി. ഞാൻ 71 ലാസ്റ്റ് 10-ാമത്തെ മാസത്തിൽ ജനിച്ചതാണ്. അപ്പം 50 വയസ്സ് 51, 52 കടക്കുകയാണ്. അപ്പം അത്രയും 51 അത്രയും വയസ്സിലേക്ക് നമ്മളായി അല്ലേ. അത്രയും പ്രായത്തിലേക്ക് വന്ന ഞാൻ എന്ന് പറയുമ്പോൾ ഏകദേശം അസ്തമിക്കാനായി അതിലേക്കായി അല്ലേ. അപ്പോൾ അതുപോലെ അല്ലാത്തവരോ, ജോലിയിലുള്ളാണെങ്കിൽ 55-56 വയസ്സിൽ നമ്മൾ റിട്ടയർ ചെയ്യും. അല്ലാത്തവരോ പ്രകൃതിയാ ഒരു എന്തെങ്കിലും ജോബിൽ നിന്നൊക്കെ ലേശം വ്യത്യാസത്തിലേക്ക് വരും അല്ലേ. ഈ വയസ്സൊന്നും ഒരു ഇതല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞും നമുക്ക് അതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യണവർ കുറെ ഉണ്ട്. 60-ാം വയസ്സിൽ ഇങ്ങനെ കത്തിയുതിക്കണവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിരാശപ്പെടേണ്ട, വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണത്, ഇത്രേ ഏജില് ആദ്യത്തെ ഏജുകളൊക്കെ വളരെ പെട്ടെന്ന് പോണതാണ്. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ, 6 മുതൽ ഇങ്ങനെ, പിന്നെ 40 മുതൽ 65 വരെയാണ് ആ ഏജിന്റെ ഇത്. ഞാൻ പറയണത് 5, 6, 7 വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘട്ടങ്ങളാണ്. 5-ാമത്തെ സ്റ്റേജും 6-ാമത്തെ സ്റ്റേജും 7-ാമത്തെ സ്റ്റേജും.
ഇനി നമുക്ക് മക്കള്, നമ്മളെ മക്കള് അഞ്ചാമത്തെ സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഞ്ച് മുതൽ പറയുന്നത്. അതായത് നമ്മളെ കുട്ടികള് അഡോളസൻസ് ഏജിലുള്ള മക്കളാണ്. അവരെ നമ്മൾ അറിയണം, അവരെ നമ്മൾ അറിയണം. അവരെ വളർത്തു, നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്ക്, നമ്മൾ ജീവിച്ച ജീവിതം സംതൃപ്തിയാണോ? സംതൃപ്തമാണ് ജീവിതമാണെങ്കിൽ നമ്മൾ നന്നായിട്ട് പാരന്റിങ് ചെയ്തു എന്ന് നമുക്കറിയണം. നമ്മളെ മാതാ കുട്ടികളെ നമ്മൾ നന്നായിട്ട് വളർത്തിയെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റുമോ? നമ്മളെ മക്കളെ നമ്മൾ നന്നായിട്ട് വളർത്തിയോ? അതെ. ആ ബാക്കിലുള്ള ഒരുത്തനോട് ഞാൻ ചോദിച്ചു, മോനെന്താ എടുത്തത്? പ്ലസ് ടുവിന് എന്താ എടുത്തത്? ഒരാൾ സയൻസ് എടുത്തു എന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടത്തിനാണോ? ഇഷ്ടത്തിനൊന്നല്ല, എന്റെ ഇഷ്ടത്തിനൊന്നല്ല. അപ്പൊ സ്വന്തം ഇഷ്ടം, കുട്ടികളുടെ ഐഡന്റിറ്റി എന്ത് എന്ന് പോലും അവൻ പറയണേ. സയൻസ് എടുത്താൽ പല മേഖലകളിലേക്ക് പോകാം. അതായത് ആ അഡോളസൻസ് ഏജിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എന്താണ് ആവേണ്ടത്. ആ പ്രായത്തിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ കുട്ടിക്ക് പറ്റണം. ഞാൻ ആരാണ്, അതായത് എനിക്ക് എന്തൊക്കെ എബിലിറ്റി ഉണ്ട്, ഞാൻ ആരാവാൻ പറ്റും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുട്ടി കൺഫ്യൂസ്ഡ് ആവില്ല, അവനൊരു വിശ്വാസത ഉണ്ടാവും അവനെ കുറിച്ച്. അത് ബിൽഡ് ചെയ്ത് ഓരോ സ്റ്റേജിലും ബിൽഡ് ചെയ്യുന്ന അടുത്ത സ്റ്റേജിനെ രൂപപ്പെടുത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ ഏഴാമത്തതായതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ കുട്ടികളെ സ്റ്റേജ് മുതലാണ് നമ്മൾ നോക്കേണ്ടത്. അവരെ ഡെവലപ്മെൻ്റ്, അവരെന്താവണം എന്നുള്ളതിനെ കുറിച്ച്, അവരാരാണെന്നുള്ളതിന് എവിടുന്നാണ് കിട്ടുക, അവർക്ക് അത് എവിടുന്നാണ് കിട്ടുക? നമ്മളേന്നാണ് കിട്ടുക. നമ്മളെയാണ് അവർ റോൾ മോഡലാക്കുന്നത്. നമ്മളെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ചെയ്യണം. ഡ്രസ്സിങ് ആണെങ്കിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം, പെരുമാറ്റമാണെങ്കിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. വേണ്ടേ? നമ്മൾ എന്താണോ ചെയ്യണത് അത് നോക്കിയാണ് നമ്മൾ അയൽപ്പക്കക്കാരനോട് എങ്ങനെ പെരുമാറുന്നത് ഒക്കെ നമ്മളൊരു കോപ്പി തന്നെ ആയിരിക്കും. നമ്മളുടെ ഒരു കോപ്പി ഒരു വീട്ടിൽ പോയി വെക്കും. നിങ്ങളൊക്കെ മക്കൾക്ക് പെണ്ണ് തരയണത കാലമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയണത്. അല്ലാണ്ട് നമ്മളെ ഏജ് കഴിഞ്ഞതാണ്. പക്ഷെ നമ്മളെ മക്കൾക്കെങ്കിലും ഒരു നല്ല ലൈഫ് വേണമെങ്കിൽ, അതായത് നമ്മളെ ഒരു വീട്ടിൽ പോയി നോക്കും. വീട്ടിൽ പോയി നോക്കുമ്പോൾ ആ നമ്മളെ സ്റ്റാറ്റസിനനുസരിച്ച് അവർക്കും കാശുണ്ടോ, വീട് അതുപോലെയൊക്കെ ഉണ്ടോ, കാണാൻ കുഴപ്പമുണ്ടോ? ഇത്രയല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാറ്. കാശുണ്ടോ, പൈസ ഉണ്ടോ, ഇതൊക്കെ നോക്കും. അത് നോക്കി നമ്മൾ അങ്ങോട്ട് കെട്ടിക്കുമ്പോൾ ഇവർക്ക് യോജിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കില്ല. പരസ്പരം യോജിക്കണമല്ലോ, ഇവർ തമ്മിൽ അവരുടെ മൈൻഡ് തമ്മിൽ യോജിക്കുന്നുണ്ടോ എന്ന് നോക്കില്ല. ഇപ്പം ക്രിസ്ത്യൻസൊക്കെ ആണെങ്കിൽ അവർ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കും. എന്നിട്ട് ഇവർ യോജിക്കണില്ലെങ്കിൽ ഒരിക്കലും അവർ കെട്ടിക്കില്ല, അവർ കെട്ടിക്കില്ല. അവർക്ക് അതുപോലെ ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത് കെട്ടാനും പാടില്ലല്ലോ. അപ്പം അത് ചെയ്യാണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പം നമ്മളും എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ മക്കളെ കുറച്ചൊക്കെ അവരെ അറിയാനുള്ള ഒരു അവസരം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒരു രണ്ട് മണിക്കൂർ ഇൻ്റർവ്യൂയോ ഒരു മൂന്ന് മണിക്കൂർ. ഇവർക്ക് ഇവരുടെ ആഗ്രഹങ്ങൾ, ശരിക്കും ഉമ്മയുടെ മാപ്പാടെ ആഗ്രഹമായിരിക്കും എന്ത്, ഇതൊക്കെ സ്ത്രീധനം, വീട്, അവരെ കാഴ്ചക്കുള്ള ഇത് എല്ലാം നമ്മുടേതായിരിക്കും. കാഴ്ച എന്ന് പറയണല്ലേ, കണ്ടാൽ ഭംഗിയാണ് ഏറ്റവും കൂടുതൽ നോക്കുക. അപ്പുറത്തുള്ളവൻ എന്ത് പറയും, എൻ്റെ മരുമകളെ കുറിച്ച്, എൻ്റെ മരുമോനെ കുറിച്ച്. ഹംസാപ്പ് പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്താ പറഞ്ഞത്, എൻ്റെ മരുമകളെ കുറിച്ച് എങ്ങനെ ഉണ്ടടാ എൻ്റെ മരുമകളെന്ന് വെച്ചപ്പോൾ, ഐ അങ്ങനെ ഒരു വാപ്പ പറഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണ്ടേ. തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ കുട്ടിയുടെ മനസ്സുമായിട്ട് ആ കുട്ടിക്ക് എങ്ങനെ യോജിച്ച് പോവാൻ പറ്റുന്നുള്ളത് നമ്മൾ എന്തായാലും നോക്കേണ്ടതാ. കാരണം ലൈഫ് ലോങ് ജീവിക്കേണ്ട ഒരാളാണ്, അല്ലാണ്ട് ഫ്രണ്ട് ഇപ്പം ലിവിങ് ടുഗദർ പോലെ പെട്ടിട്ട് അങ്ങോട്ട് ഇട്ട് പോകാൻ പറ്റണതൊന്നും അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആ കുട്ടിയെ, നമ്മളെ കുട്ടിയുടെ എല്ലാ സാധനവും, മൈൻഡിൽ എന്തൊക്കെയാണോ ഉള്ളത്, ആഗ്രഹങ്ങളൊക്കെ ഉള്ളത്, അതുപോലെ അവൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റുന്നതാണ് അവളെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ ഒന്ന്. പിന്നെ ലവ് മാരേജ് ആണെങ്കിലോ, അപ്പം നിങ്ങൾ പറയും ലവ് മാരേജ് പറ്റും, ലവ് മാരേജ് കുറേ അറിഞ്ഞതല്ലേന്ന് അല്ലേ. അത് പറ്റുമോ? പറ്റുമോ? റഷീദ, റഷീദ മാത്രം ഒന്ന് പറയണോ, ലവ് മാരേജ് ആവാല്ലേ? അപ്പോൾ അറേഞ്ച് മാരേജ് പറ്റില്ലെങ്കിൽ ലവ് മാരേജ് ആവും അല്ലേ. അവർ അപ്പൊ ലവ് മാരേജിന് എന്താ, ലവ് ഞാനിപ്പോ പറഞ്ഞ സെൻസിൽ നോക്കുകയാണെങ്കിൽ ലവ് മാരേജ് അവർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. അറിയോ? ഇല്ല. അത് വാല്യൂസ് ആണ് റഷീദ പറയണത്, അതിന്റെ വാല്യൂ അല്ലേ. ആ ശരിയാണ്. പക്ഷേ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ആ ഇല്ല. ആ പറഞ്ഞോ, പറഞ്ഞോ. ഗുഡ് ഗുഡ് ഗുഡ്. ആ
ഗുഡ്, വെരി ഗുഡ്, നല്ല അഭിപ്രായമാണത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ലവ് ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവും നമ്മൾ കാണില്ല. ആ പേഴ്സണില്ല ഒരു നെഗറ്റീവും നമ്മൾ കാണില്ല. എത്ര പറഞ്ഞു കൊടുത്താലും നമ്മൾ പോസിറ്റീവ് മാത്രമേ കാണുള്ളൂ. അയാളിലല്ല എന്തെങ്കിലും ആ ലവ് ഉണ്ടാവാൻ കാരണം നമ്മളെ കണ്ണിൻ്റെ പവറാണ്. കണ്ണിൻ്റെ പവറാണ്. അതായത് നമ്മൾ ആ പുറത്തേക്കുള്ള അത് മാത്രമേ ഉള്ളൂ. അതായത് കണ്ണിൻ്റെ പവർ. അപ്പോൾ ശരീരമൊക്കെ അവലോ ബാക്കിയുള്ളതോ ഒന്നും അയാൾ ആകർഷിച്ചിട്ടുണ്ടാകുക. അയാളുടെ ഞാൻ ഈ 8 സ്റ്റേജ് പറഞ്ഞില്ല, ആ 8 സ്റ്റേജിൽ അയാൾക്ക് കിട്ടാതെ പോയ എന്തെങ്കിലും ഇയാളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. എവിടെ നോക്കിയിട്ട് അതിനെയൊക്കെ കണ്ടെത്തിയെന്നൊക്കെ നമ്മൾ ചോദിക്കും, എങ്ങനെ അതിൻ്റെ സ്യൂട്ടൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഒന്നുകിലും ഒരു സംസാരത്തിലോ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഏതെങ്കിലും ഒരു വീക്ക് പോയിന്റിലായിരിക്കും ഇത് കിട്ടിയിട്ടുണ്ടാവുക. ആ കിട്ടിയതിനെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് തോന്നാം, ഇത് തന്നെയാണ് ലൈഫും തോന്നാം. പക്ഷെ കല്യാണം കഴിഞ്ഞ് കല്യാണം പിറ്റേന്ന് തുടങ്ങും പ്രശ്നങ്ങൾ. കല്യാണം പിറ്റേന്ന് ഇവൻ ഈ കണ്ടതൊന്നും ആവില്ല. അപ്പോഴാണ് ഈ യഥാർത്ഥ മുഖം കാണുക. കൊണ്ടുപോകാനും ഓടിപ്പോവാനും ഒളിച്ചോടാനൊക്കെ അവർ റെഡിന്നാ അപ്പൊ പറയാ, അതുവരെ പറയാ, പക്ഷെ അത് ഉണ്ടാവില്ല. പിന്നെ പിന്നെ കല്യാണം കഴിക്ക കല്യാണം കഴിഞ്ഞ നമ്മളൊക്കെ തന്നെ പറയണം കേട്ടോ, ഇനി നമ്മൾക്ക് ഇനിയും തിരുത്താം, നമ്മളിൽ ഉണ്ടെങ്കിലും തിരുത്താം. ഈ കല്യാണം കഴിഞ്ഞ് രണ്ടാളുകൾ രണ്ടുപേര് കൂടുമ്പോഴാണല്ലോ കല്യാണം ഉണ്ടാവുന്നത്. ആ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കും ഒരേ എബിലിറ്റി ഉള്ളതാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരേ കഴിവും ഒരേ പ്രാപ്തിയുള്ളവരാണ് രണ്ടാളെന്ന് വെച്ചാൽ ലൈഫ് വിജയാവുമോ? ആവില്ല. ഇല്ല, ഗുഡ്. അപ്പോൾ ഈഗോ വരും, എനിക്കും കഴിവുണ്ട് നിനക്കും കഴിവുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാൾക്ക് സാധാരണ കുടുംബങ്ങൾ എങ്ങനെ സംതൃപ്തമായിട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മളൊക്കെ കുടുംബങ്ങൾ മുന്നോട്ട് പോകണ്ടല്ലോ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടാവും. ഒരു പക്ഷെ അറിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലാണ് ലൈഫ് മുന്നോട്ട് പോവുക. അത് വേണം, എല്ലാ മനുഷ്യനും വേണം. ഒരു 70-75% വരെ നമ്മൾക്ക് കിട്ടും. ബാക്കി ഏത് മനുഷ്യനും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. രണ്ട് വ്യക്തികളാണ്, രണ്ട് സാഹചര്യത്തിൽ ജനിച്ച രണ്ട് വ്യക്തികൾ ഒന്നിച്ചു ചേർന്നതാണ് ഈ ബന്ധം. അപ്പോൾ അവർക്ക് അതിൻ്റെതായ അതുവരെ വളർത്തിയത് മാറ്റാൻ പറ്റില്ലല്ലോ. തലച്ചോറിൽ ബ്രെയിനിൽ കുറേ സാധനം അവിടെ കൊടുത്തിട്ടുണ്ടാവും, അതിനെ മാറ്റാൻ കഴിയില്ല. അടുത്ത സമയമായോ ഒന്ന് ഓർമ്മിപ്പിക്കണം, 5 മിനിറ്റ് മുന്നേ. ആ അപ്പോൾ നമുക്ക് അതിനെ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ലൈഫിൽ വേണ്ടതാണ് അഡ്ജസ്റ്റ്മെൻ്റ്. അതായത് നമ്മുടെ ഹസ്ബൻഡിന് കുറവുകളുണ്ടാവും, നമുക്കും കുറവുകളുണ്ടാവും. ചിലർ എൻ്റെ ഹസ്ബൻഡിനൊക്കെ പറ്റി പറയുമ്പോൾ നിർത്തി പൊരിക്കൊന്നല്ല, എന്നാലും ഹസ്ബൻഡിന് എനിക്ക് ഒരുപാട് കുറവുകളുണ്ടെന്ന് എനിക്കറിയാം. ശരിക്കും എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ തന്നെ അല്ലേ എന്തേരുന്നുള്ളായിരുന്നു. കുറച്ചൊക്കെ ആയപ്പോൾ എനിക്കറിയാം ഒരുപാട് കുറവുകളുണ്ട്. മൂപ്പര് അഡ്ജസ്റ്റ് ചെയ്യുന്നതന്നെയാണ്, ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റാണ്. ഞാനും ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരുപാടുണ്ട്, നമുക്കുണ്ട് എന്നുള്ള ഷുവറാണ്. ഞാനിവിടെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ തന്നെ എൻ്റെ കുറേ കാര്യങ്ങൾ മൂപ്പര് അഡ്ജസ്റ്റ് ചെയ്യും. സൈക്കോളജി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ചെറുതൊന്നും അല്ലല്ലോ. അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ എൻ്റെ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോഴൊക്കെ മൂപ്പരെ ലൈഫിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ചോറ് വേണ്ട സമയത്ത് ചോറ് കിട്ടിയിട്ടുണ്ടാവില്ല, വേറെ പല ആവശ്യങ്ങളും. മൂപ്പർക്ക് എന്തെങ്കിലും അഭിപ്രായം വേണ്ട സമയത്ത് നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതുപോലെ ഒരുപാട് ആയിട്ടാണ് ഞാനിവിടെ നിൽക്കാൻ പ്രാപ്തരായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളെല്ലാവരും ലൈഫിന് പ്രത്യേകിച്ച് നിങ്ങളൊന്ന് നോക്ക്, നമുക്ക് വേണ്ട ഒരു സാധനമാണ്. അതായത് രണ്ട് എബിലിറ്റി ഉള്ളവരിൽ ഒരാൾ, രണ്ടാളും ഒരേപോലെ എബിലിറ്റി ഉള്ള, ഇപ്പം നമുക്കറിയാം ഒരു ഗ്രൂപ്പായാലും ഒരു പിന്നെ ലീഡർഷിപ്പ് നടത്തുന്ന ഏതായാലും, ഇനി അത് ഇതൊക്കെ പിരിയണ ഈ ആ ഈഗോമൽ മാത്രമാണ്. അത് തന്നെയാണ് കുടുംബം. ഒരാൾ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. ഞാൻ എനിക്ക് കഴിവ് കുറവുണ്ടെന്ന് ഒന്നുകിൽ ഹസ്ബൻഡ് കഴിവ് കുറവായിരിക്കണം, അല്ലെങ്കിൽ ഭാര്യ വൈഫ് കുറവായിരിക്കണം. രണ്ടിൽ ആരെങ്കിലും ഒരാൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ കുടുംബം മുന്നോട്ട് പോകില്ല. അവിടെയാണ് ക്ലാശ് വരുന്നത്. അങ്ങനത്തെ ഒരു വന്നാൽ നമ്മൾ എന്താ ചെയ്യാറെന്നറിയും? ഇവർ പരസ്പരം സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, വർത്തമാനം പറയുന്നില്ല. അത് അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ റൂം അടച്ചിട്ട് ഒരു 7 മിനിറ്റ് കൊടുക്കുക. 7 മിനിറ്റ് ഒന്ന് കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ പറയും. അവരതുവരെ കണ്ണ് കണ്ടിട്ടുണ്ടാവില്ല, ഹസ്ബൻഡിന്റെ കണ്ണ് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ചിലര് ഇത് അപ്പോഴും അവസാനം
അപ്പൊ എന്താ പറയുന്നറിയോ, ഒരു 7 മിനിറ്റ് കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുമ്പോ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. രണ്ട് കണ്ണിന് ഒരുപാട് സംസാരിക്കാനുണ്ടാവും തുടക്കം മുതലുള്ള വരുമെന്ന്. അപ്പൊ ഡോറിനിങ്ങനെ മുട്ടും 7 മിനിറ്റ് കഴിഞ്ഞ. അപ്പൊ നമ്മൾ പറയും അവരോട്, നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്ലീസ് പറഞ്ഞാൽ മതി എന്ന് പറയും. ചിലപ്പോ അവർക്ക് കഴിയില്ല, അപ്പൊ പ്ലീസ് പറഞ്ഞാൽ മതി എന്ന് പറയും. പ്ലീസ് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ ചിലര് പ്ലീസ് പറയാറുണ്ട്. കാരണം 7 മിനിറ്റ് അവർക്ക് നോക്കി, ആദ്യമായിട്ടാണ് 7 മിനിറ്റ് ഹസ്ബൻഡിനെ കാണുന്ന ഇയാള്. അപ്പൊ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഒരു സംഗതിയാണ്. ഈഗോ ഉണ്ടെങ്കിലും അതല്ല, ഇനി വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾക്ക് സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കലാണ്. ഒരു കുറച്ച് നേരം നടത്തണ്ടാതെ, അതൊക്കെ നമുക്കുള്ളത് തന്നെയല്ലേ. അപ്പൊ ഒന്ന് നോക്കിയിരിക്കാനുള്ള ഒരു സമയം, ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ എങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മളെ വൈഫിനോട് ഒരു ദിവസം, വൈഫിനോടും മക്കളോടും വേണം, എല്ലാവരോടും കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആർക്കെങ്കിലും ലൈഫിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെന്നിട്ട് ചെയ്തു നോക്കുക. എന്താ അവർക്കറിയില്ലല്ലോ, ഇവിടെ ആരും വന്നിട്ടില്ല. ഫാമിലി ആയിട്ട് വന്ന ഒരു അസീസ് അങ്ങനെ 4 ആളുള്ളൂ, അവർ പരാജയപ്പെട്ടു. എന്നെ ചെയ്യാൻ പോയിട്ട് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ ചെന്ന് അല്ലാത്തവരൊന്ന് പരിചയിച്ച് നോക്കുക, പറ്റുണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പൊ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ നമ്മളെ മക്കള്, എന്റെ മോനോടൊക്കെ ചോദിച്ചാ ഉമ്മച്ചീനെ കിട്ടാൻ സമയമില്ല എന്ന് പറയും. ഫോണാണ്, ഈ ഫോൺ ഉപയോഗിക്കാറില്ലേ എല്ലാരും അല്ലേ? നമുക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ടോ? നമുക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ടോ പറയും? ഉണ്ടോ? ഉണ്ട് അല്ലേ? ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഉണ്ട്. കാരണം ഈ 2 ദിവസം മുന്നേ എൻ്റെ ഒരു കുട്ടിയുടെ ഒരു പ്രോബ്ലത്തിന് ഞാനിങ്ങനെ ക്ലാസ്സിലെ കുട്ടിയാണ്, വിളിച്ചപ്പോൾ അവന് അവൾക്കൊരു അഫെയറായിരുന്നു. ആ അവളെ ആങ്ങളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അവളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, ഒക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവനെ വിളിക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൾക്ക് സമ്മതമാണ് ഒഴിയാറ്, പക്ഷെ അവനൊഴിയണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഫോൺ മോള് വിളിക്കുന്ന് പറഞ്ഞു കൊടുത്തു. അവളിങ്ങനെ തലോടുകയാണ് ഫോണിൽ, ഫോൺ നിലത്ത് വെക്കില്ല. അവൻ എപ്പോഴാണ് ഇങ്ങോട്ട് വിളിക്കുക, എൻ്റെ മുന്നിലാണ് ഇരിക്കണതെന്നോ അവളെ ആങ്ങളുടെ മുമ്പിലാണ് ഇരിക്കണമെന്നൊന്നും അവൾ അറിയണില്ല. അത്രക്കും ഈ ഫോണിനെ അവൾ സ്നേഹിച്ചു തുടങ്ങി. ഇതാണ്, നമ്മളും അങ്ങനെയല്ലേ, നേരം വെളുത്ത് എണീറ്റ് ആദ്യം ഫോൺ നോക്കും, അലാറം നോക്കും. 6 മണിക്ക് 5 മണിക്ക് ഈ ഇതിൽ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അല്ലേ ഇല്ലേ? നമ്മളത്ര ഇല്ലല്ലേ, അത് ഒരു അഡിക്ഷൻ അല്ലേ? അത് ആണ്. നമ്മൾ 2 ഗ്രൂപ്പിലുണ്ടാവും, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, നേരം വെളുത്ത് സുബൈസ് കെറ്റിന് എണീക്കുമ്പോൾ. പിന്നെ അങ്ങോട്ട് തുടങ്ങും ഇടയ്ക്കിടക്ക്, ആ 4 മണിക്ക് ഇതിൽ ഉണ്ട്. നമ്മളെ വെൽബീങ് എടുത്ത് നോക്കിയാൽ നമ്മൾ എത്ര മണിക്കൂർ എടുത്തെന്നുള്ള സെറ്റിങ്സിൽ, ഡിജിറ്റൽ വെൽബീങ് എടുത്ത് നോക്കിയാൽ അറിയാം നമ്മൾ എത്ര മണിക്കൂർ ഇത് യൂസ് ചെയ്തു എന്നുള്ളത്. അതിൽ വാട്സപ്പ് എത്ര യൂസ് ചെയ്തു, മറ്റേ എത്ര യൂസ് ചെയ്തു എന്നൊക്കെ നമുക്ക് ഇതിൽ അറിയാം. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളൊന്നും സമയം കളഞ്ഞിട്ടില്ല എന്നാ, പകുതിയോളം സമയം നമ്മൾ ഇതിലാണ് കളയണത് അല്ലേ. അപ്പൊ ഫോൺ എന്ന് പറയണത് ആദ്യമൊക്കെ എൻ്റെ ഉമ്മയും വാപ്പയൊക്കെയാണ് ഞാൻ പറയണത്, അന്നൊക്കെ നമ്മളത് അങ്ങനത്തെ ഇതൊക്കെ അല്ലേ, ഈ അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നല്ലേ, ഇന്നത്തെ സാഹചര്യമല്ല. അവർ വന്നാൽ സന്ധ്യക്ക് വന്നാൽ ഞങ്ങളൊക്കെ കാലും കൈയും ഒക്കെ കഴുകി നമ്മളൊരു അകത്ത് കയറ്റുന്നുണ്ടല്ലേ, അത് കയറ്റി കഴിഞ്ഞാൽ കുറേ സംസാരിക്കില്ലേ. എന്നോടൊന്നും എൻ്റെ വാപ്പ ഒന്ന് പഠിക്കാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പഠിക്കണേനേക്കാൾ ഉപരി അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ, കുറേ വാല്യൂസ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിൽ നിന്ന് കുറേ വാല്യൂസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സംഭവമാണ്, ഒരു നോമ്പിന് എൻ്റെ വാപ്പ പറയുന്നുണ്ട്, ഉമ്മാട് പറയാണ്, ഞാനൊരു നൊണ പറഞ്ഞു. എന്തേന്ന് ചോദിച്ചപ്പോൾ പറയണേ, ഒരാൾ തേനുണ്ടോ വീട്ടിൽ എന്ന് ചോദിച്ചപ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞു. അന്ന് തേൻ ഉണ്ടായിരുന്നു, അപ്പോൾ തേനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ നൊണ പറയലില്ല എന്നുള്ളൊരു വാല്യൂ ഞങ്ങൾക്കൊക്കെ കിട്ടിയപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞതിൽ വളരെ വിഷമമുണ്ടെന്നൊക്കെ ഇപ്പോൾ പറയുണ്ടായി. അപ്പോൾ ആ ഒരു വാല്യൂ നമുക്ക് ആ ഇന്നുള്ള സംസാരത്തിൽ, എനിക്കിന്നും ആ ഇന്ന പൊസിഷൻ വരെ അറിയാം. ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഞങ്ങളിരിക്കും, വാപ്പപ്പുറത്തിരിക്കും, ഉമ്മ അവിടെ ഇരിക്കും, 7 മക്കളാണ് ഞങ്ങൾ, എല്ലാവരും ഇരിക്കുന്നതും ആകാശം കാണിച്ചു തരുന്നതും. ആ ഹാലിയുടെ വാൽനക്ഷത്രം നമ്മളൊരു ഏജിലാണ് നടന്നുപോയത്, അതൊക്കെ എൻ്റെ വാപ്പ ഇങ്ങനെ കാണിച്ചു തന്നു കാണിക്കായിരുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത്രയും നമുക്ക് ആ ഓർമ്മ നമ്മളെ കുട്ടിക്ക് കിട്ടുന്നുണ്ടാവും. അന്നൊക്കെ നമ്മൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിച്ച് അകത്തേക്ക് കയറ്റാൻ ആര് വേണ്ടിയിരുന്നു, നമ്മളെ രക്ഷിതാക്കൾ കയറി 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 എന്ന് പറയേണ്ടിരുന്നു. ഇന്നാണെങ്കിൽ ഇറങ്ങി കളിക്കാൻ പോന്ന് പറഞ്ഞിട്ട് തള്ളണം അല്ലേ. ഈ ഡിവൈസിന്റെ അഡിക്ഷനാണ് മക്കൾക്ക്, അതുകൊണ്ട് കുറെ വാല്യൂസ് നമ്മളെ മക്കൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ കൊടുക്കാണ്ടിരിക്കേണ്ട ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കുക.
ഇനി അതുകൊണ്ട് ഒരു ദോഷമില്ല. ഈ ഫോൺ ഉപയോഗിക്കാൻ മക്കൾ പഠിക്കണ്ടേ, പഠിക്കണം. അല്ലെങ്കിൽ അവർ പൊട്ടന്മാരാവും. ഫോണിന്റെ എല്ലാ യൂസും നമ്മളെ മക്കൾക്ക് കൊടുക്കണം. ഇനി നമ്മളെ നമ്മളെ ഏജ് എന്ന് ആലോചിക്കും. നമ്മളെ ഏജിലും ഈ ഫോൺ വന്നതൊക്കെ നമുക്കറിയാലോ. ആദ്യം ആ നോക്കിയ വന്നു, ചെറിയ നോക്കിയ വന്നു, അതിൽ എന്തെങ്കിലുമൊക്കെ കുത്തും, പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റണത് വന്നു. അങ്ങനെ അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ ഏജിലെത്തിയത്. ഈ ഏജിലെത്തുമ്പോ ഓരോരുത്തർക്കും വീട്ടിലുള്ള ഒരു ബെഡ്റൂം കയറി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വാട്സപ്പ് നോക്കാനും മറ്റേനൊക്കെ സമയം കിട്ടുക. അപ്പൊ പരസ്പര സ്നേഹം പങ്കുവെക്കാൻ നമുക്ക് സമയമില്ല. ഉണ്ടോ ഉണ്ടോ? വൈഫിന് ഭർത്താവിനോട് പറയാനോ ഭർത്താവിനോട് ഭാര്യയോട് പറയാനോ സമയമില്ല. കാരണം നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ നോക്കണം. നിങ്ങളും നോക്ക്, നിങ്ങൾ എന്നെ നോക്കിക്കോ, കാണാൻ പറ്റും. കാരണം നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവും അപ്പോ ഇല്ലേ. എന്തായിരിക്കും കാരണം? നമ്മൾ അപ്പോഴാണ് ഇതെല്ലാം നോക്കുക. എന്താ, ഈ ഗ്രൂപ്പ് നോക്കിയില്ലെങ്കിൽ ചീത്തറിയും, സ്കൂളത്തെ ഗ്രൂപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ ചീത്തറിയും, ആ സാധിക്കുന്നതിനോടൊക്കെ കുറെ ചീത്തേക്കണം, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ ചീത്തേക്കണം, ഇതൊക്കെ കേൾക്കണമെങ്കിൽ നമ്മൾ നോക്കണ്ടേ? അപ്പൊ അതാണ് നമ്മളിത് നോക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. ഇത്ര സമയം ഓരോന്നിനും ഒരു ലിമിറ്റ് ചെയ്യുക. ഈ കളയാൻ നമുക്ക് പറ്റുമൊന്നുമില്ല. അപ്പൊ നമ്മൾ ലിമിറ്റ് ചെയ്യുക. ഇനിയെങ്കിലും വീട്ടുകാരോട് ചെലവഴിക്കാനും സംസാരിക്കാനും സമയം കണ്ടെത്തുക. നിങ്ങളെ നിങ്ങളെ മക്കളുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്താൽ, ഒരു ദിവസം സ്വിച്ച് ഓഫ് ചെയ്താൽ മക്കൾ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ കൗതുകം തോന്നും. നമ്മളെ തന്നെ കാണുക, അവരപ്പോഴായിരിക്കും നമ്മളെ മുഖം എപ്പോഴും ഈ ഫോണിലല്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്ത് ഫോണ്, അല്ലെങ്കിൽ ഫോണ് അല്ലേ. ഇതൊക്കെ അവസാനിക്കണമെങ്കിൽ നമുക്ക് വേണം. പിന്നെ പിന്നെ നമുക്ക് വേണ്ടത് കോഓപ്പറേഷൻ, പരസ്പരം സഹകരണം. നമ്മൾ ഈ ഗ്രൂപ്പ് തന്നെ നമുക്കറിയാം ഇന്ന് എത്തണം എന്ന്. എത്ര പ്രാവശ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 10-15 ദിവസമായി ഇതിൽ, അടുത്ത ഇന്ന ദിവസം, പിന്നെ നാളെ മറ്റന്നാൾ ഇത്ര മണിക്കൂർ ഇതിലിങ്ങനെ ഇസ്മായിലും കൂട്ടരും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തന്നെ നമ്മൾ വന്നത് ഇത്ര ആളുകളാണ് അല്ലേ. അപ്പം ഇതൊക്കെ ഓർമ്മിപ്പിക്കും. ഒരു കോഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇതിനോടൊക്കെ സഹകരിക്കാം. കോഓപ്പറേഷൻ ഉള്ളവരോടാണ് ഞാൻ പറയണത്, ഇല്ലാത്തവരാണ് കേൾക്കണ്ടേ. അപ്പൊ കോഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മനസ്സിനുള്ളിൽ ഒരു ഇതുണ്ടാവും, ഞാൻ പോയില്ലെങ്കിൽ മോശമല്ലേ. ഇത്രയധികം പറഞ്ഞവരോട് നമ്മൾ സഹകരിച്ചില്ലെങ്കിലേ. ഇതാണ് ലൈഫ്. നമ്മുടെ ലൈഫിലും നമ്മൾ കോഓപ്പറേഷൻ തന്നെ സഹകരിക്കുക. നമുക്ക് ഇഷ്ടമുള്ളതിനോടാണോ നമ്മൾ സഹകരിക്കുന്നത്? ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ടാണോ നമ്മൾ? അല്ല, നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ നോക്കുക. രണ്ടുപേർക്കും രണ്ട് ഇഷ്ടങ്ങളും രണ്ട് ആഗ്രഹങ്ങളും ഉണ്ടാകുക. ആ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ അവരുടെ ലൈഫ് സക്സസ് ആയിരിക്കും. പിന്നെ എല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ഇങ്ങനെ ഒരു സക്സസ് ആയില്ല, ലൈഫ് സക്സസ് ആയില്ല, എന്നാലും അത് ഫേസ് ചെയ്യാൻ പഠിക്കണ്ടേ നമ്മൾ. നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കണ എന്താണെന്നറിയോ? എന്താ പഠിപ്പിക്കണേ? ആദ്യം തന്നെ വിളിക്കും. കല്യാണം കഴിഞ്ഞ് പോയ അന്ന് മുതലേ കുട്ടിക്ക് അന്നൊന്നും അവൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഫോൺ നമ്മൾ വരുന്നതൊന്നും. എന്നാലും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കുട്ടീനല്ലേ നമ്മളവിടെ കൊടുത്തത് അല്ലേ, ആ അതുകൊണ്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ പാരൻസ് 5 മിനിറ്റിലധികം മക്കളോട് ഒരു ദിവസം സംസാരിക്കരുത്. ഉമ്മയും വാപ്പയെ 5 മിനിറ്റിലധികം സംസാരിക്കരുത്. മക്കൾക്ക് നമ്മൾ വേണ്ടാത്ത മെസ്സേജൊക്കെ കൊടുത്ത് അവരെങ്ങോട്ട് പോരാ. ഇനി അവർ വീട്ടിൽ വന്നിട്ട് പറയും, നമ്മളുമ്മ അല്ലേ നമ്മളോട് പറയും അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. കുറ്റം തന്നെ എനിക്ക് തന്നെ പറയും അധികം. ഫസ്റ്റിൽ പറയാം അവിടുത്തെ വിഷമങ്ങളും അവിടുത്തെ സഹകരിക്കാൻ പറ്റാത്ത അവസ്ഥകളും. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? അവിടെ സഹകരിച്ചേ പറ്റൂ എന്നാ നമ്മൾ പറയണമെന്ന് വെച്ചാൽ സഹകരിക്കും. പക്ഷെ മിക്ക മാതാപിതാക്കളും പറയാം, എന്റെ മോളെ ഞാൻ എങ്ങനെ പോറ്റിയതാ, അവൾ അവിടെ എങ്ങനെ അല്ലേ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് ക്ലാഷ് ഉണ്ടാവുന്നത്. നേരെ മറിച്ച് നിങ്ങളും വീട്ടിൽ വന്ന മരുമക്കളാണെങ്കിലോ, മരുമക്കൾക്ക് വേറെ നീതി, മക്കൾക്ക് വേറെ നീതിയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. നമ്മൾ നമ്മളെ വീട്ടിൽ വന്ന മരുമക്കളെ നമ്മൾ മക്കളായിട്ട് എന്തെങ്കിലും ഗണിക്കുന്നുണ്ടോ? നേരിട്ട് പറയുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മക്കൾക്കത് ഞാൻ കൊടുക്കും. മോൻ അപ്പം രണ്ട് മക്കൾക്കോ രണ്ടാമക്കൾക്കോ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് അവർക്ക് അവർ നോക്കട്ടെ. അപ്പം മോള് നമ്മൾ നോക്കാനുണ്ടാകുക ആരാ? ഈ മോൻ്റെ ഭാര്യ നമ്മളെ അടുത്തുണ്ടാകുക. അപ്പം അതിനോട് സ്നേഹിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ മാതാപിതാക്കളെ അഭാവത്തിൽ നമ്മൾ നോക്കാൻ ആരാണ്ടാകുക? ഈ മോളെ നോക്കാൻ മരുമോളെ എനിക്ക് ഉണ്ടാകുക. നമ്മൾ നമ്മുടെ മരുമക്കളെ മക്കളായി കണ്ടുകൊണ്ട് അവരോട് പെരുമാറുകയാണെങ്കിൽ നമ്മളെ പെൺകുട്ടികളെ നോക്കാൻ ആരുണ്ടാവും? ഈ മരുമോളുണ്ടാവും. ഹസനത്തിനൊക്കെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഹസനത്തിൻ്റെ ജീവിതമൊക്കെ ഞാനിങ്ങനെ പണ്ട് ചോദിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ അവൾക്ക് നല്ല അവളെ ഹസ്ബൻഡിൻ്റെ വീടിനോട് ഭയങ്കര ഒരു ഇതുണ്ട്, ഒരു പ്രത്യേക ഒരു ആത്മാർത്ഥത ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ അതിൻ്റെയൊക്കെ കാരണം അതാണ്. ഹസനത്തിൻ്റെ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത് അതാണ്, നീ നിൽക്കേണ്ട സ്ഥലം അതാണ്,
നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. അവിടെ നോക്കി എന്റെ ഭർത്താവിന്റെ ആൾക്കാരും തന്നെ നമ്മൾ തന്നെയല്ലേ. ഏറ്റവും ഫസ്റ്റിൽ കണ്ടെന്ന് കുറെ കാര്യങ്ങൾ ഭർത്താവിന്റെ വീട്ടിലത്തെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായതാണത്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഹസ്ബൻഡിന്റെ വീടിനെ നമ്മളെ വീടായി കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടാത്ത വേറൊരു കാര്യമുണ്ട്. നമ്മളെ വൈഫുണ്ടല്ലോ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവിനെ അറിയ, ഭർത്താവ് ഭാര്യയെ അറിയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളെ ഇനി നമുക്കറിയാൻ അധികമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് മെനോപോസ് അവസ്ഥയിലാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും അറിയേണ്ടതുണ്ട്. ഇപ്പൊ കൂടുതൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുള്ള സ്റ്റേജാണ്. അതായത് കുറെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറയാതെ, നിങ്ങൾ ഞങ്ങളോട് പറയാതെയും കഴിഞ്ഞു പോയി. സ്ത്രീ എന്ന് പറഞ്ഞ വല്ലാത്തൊരു സംഭവമാണ്. ശരീരത്തിന്റെ ഉള്ളിൽ നടക്കണ പ്രക്രിയ ഒരു ദിവസം ക്ലാസ് എടുത്താൽ തീരാത്തതാണ്. ഒരുപാട് വേദനകളും ആകുലതകളും സഹിക്കുന്നതാണ് സ്ത്രീ ശരീര പ്രകൃതി. ഇതിന്റെ ഇടയില് നിങ്ങളൊരു കൈ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആശ്വാസം ഉണ്ടാവുമായിരുന്നു. സാറില്ല കേട്ടോ, പറഞ്ഞിട്ട് ഒരു കൈ നിങ്ങൾ തടവിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാവുമായിരുന്നു. കണ്ടോ പറഞ്ഞേ, അവരൊക്കെ ആഗ്രഹിക്കുന്നവരാണത്. അപ്പൊ അത് ഇവർ തുറന്ന് പറയുമെന്നല്ല, ഇവർ വീർപ്പിച്ചിരിക്കും. ആ മനസ്സിലാക്കണില്ല മനസ്സിലാക്കില്ല എന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പുരുഷന്മാരത് മനസ്സിലാക്കുമായിരുന്നു. ഇനി ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും ആവശ്യം, എല്ലാവർക്കും ഒരു കുടുംബം ഉണ്ടാകുമല്ലോ, ഒന്ന് കേൾക്കുക. ഞാൻ ഇപ്പൊ പറയുമ്പോഴേ ശരീരത്തിൽ ഒരുപാട് ചൂട് കൂടും. അവർക്ക് ചൂട് കൂടിയിട്ട് നിങ്ങൾ പറയണമെന്ന് മനസ്സിലാവില്ല, വീട്ടുകാർ പറയണമെന്ന് മനസ്സിലാവില്ല. അവനവൻ തന്നെ എന്ത് എന്നുള്ള ഒരു അവസ്ഥയിലാണ്. പിന്നെ വയസ്സായി പോയോ എന്നുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥ. ആണുങ്ങൾക്ക് അതുണ്ടാവില്ലല്ലോ. പെണ്ണുങ്ങൾക്കമായ ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ഒരു സ്റ്റേജാണ് ഞങ്ങളുടെ ഈ സ്റ്റേജ്. ഈ സ്റ്റേജിൽ എൻ്റെ ഹസ്ബൻഡ് കേൾക്കട്ടടക്കില്ലേ. അപ്പോൾ ഈ സ്റ്റേജിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇഷ്ടംപോലെ വേണം. കാരണം എന്തായിരിക്കും വിചാരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കംപ്ലൈൻറ്റിങ് പുരുഷനാണെങ്കിൽ സോൾവ് ചെയ്യുക, സോൾവ്. ഇതാണ് അവരുടെ പ്രശ്നം. അതായത് സ്ത്രീ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, പനി നിങ്ങൾ നോക്കിയാൽ മതിയല്ലോ, ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ കംപ്ലൈൻറ്റ് ചെയ്യണേനെ നിങ്ങളൊന്ന് ഒരു ചെറുതായിട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം വരെ മുഖവും വീർപ്പിച്ചിരിക്കും. അതെ, ഭ്രാന്ത് പിടിക്കും. അതൊന്നും ആദ്യം ചെയ്യാത്തതുകൊണ്ട് ഭ്രാന്താക്കിയത്. അതായത് കംപ്ലൈൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് എന്തെങ്കിലും ചെറിയൊരു ശാരീരിക പ്രയാസമുണ്ടെങ്കിൽ ഒത്തിരി ഞങ്ങൾ അഭിനയിക്കും. അല്ല, ചെറിയൊരു ശാരീരിക പ്രയാസം ഉണ്ടെങ്കിൽ അഭിനയിക്കണം എന്തിനാ, നിങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾ നോക്കണ്ടേ അല്ലേ. ആ തുറന്ന് പറയാനുള്ള മനസ്സൊന്നുമില്ല. ഭർത്താക്കന്മാർ കണ്ടറിയണം അവനാൻ്റെ പ്ലാരി പാർട്ടിലാണ്, നിങ്ങളൊന്ന് നോക്കണം. അത് പറയാ ഞാൻ ഇത് കറിയട്ടെ, പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക, ആദ്യം ആണുങ്ങൾ കഴിയട്ടെ. ആ അപ്പോ സ്ട്രെസ് ഉണ്ട്. അപ്പോഴേ നിങ്ങൾ ആ സ്ട്രെസ് ഒക്കെ കുറക്കണേ. അടുത്തേക്കിന്റെ ദിവസം നാളെ മറ്റന്നാളെ ഇത്ര മണിക്കൂർ ഇതേ ഇസ്മയിൽ കൂടുതൽ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ കണ്ട ഇത്ര ആളുകളാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇതിനോടൊക്കെ സഹകരിക്കാവുന്ന ഭാര്യമാർക്കേ എന്തെങ്കിലും രാവിലെ തന്നെ ഒരുപാട് അത് നേരെ മറിച്ച് പെണ്ണുങ്ങളെ പണി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ച് നോക്ക്, സ്ത്രീകൾക്ക് എന്തായിരിക്കും പണി ഉണ്ടാവുക? നേരം വെളുത്തെണീച്ച് തലേ ദിവസത്തെ ഭക്ഷണം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നിങ്ങളെ ബിസിനസ് ഒക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. രാവിലെ എന്തൊക്കെ ഭക്ഷണം വെക്കണം എന്ന് ആലോചിക്കും. അതൊക്കെ പെണ്ണുങ്ങളെ, ഞാൻ എന്റെ സ്ത്രീ സഹജമായ കുട്ടി ആൾക്കാരോട് പറയാണ്, ഇവരൊക്കെ ഞാൻ നിങ്ങളോട് 5 മിനിറ്റ് വർത്താനം പറയല്ലോ, നാളെ എന്തുണ്ടാക്കണം, നമുക്ക് തലയിൽ ഭാരം വേണ്ട, അവരോട് ചോദിക്കാം എന്താ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതൊക്കെ ചോദിച്ചാൽ അവര് സംസാരിക്കാൻ അവർക്ക് സമയം ഉണ്ടാവട്ടെ. മക്കളോട് ചോദിക്കാം എന്താ വേണ്ടത്. ആ